നമസ്കാരം എല്ലാവർക്കും ദി വീസിലോട്ട് സ്വാഗതം എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന കാണാറുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കാണുന്നതിനൊപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം നിങ്ങൾക്കൊരു സന്തോഷം അപ്പോൾ നമുക്കിനി വളച്ചുകെട്ടില്ലാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മളെല്ലാവരും എല്ലാവരും ഡ്രൈവിംഗ് ആസ്വദിക്കുന്നവരല്ലേ പലതരത്തിലാണ് എല്ലാവരും ഡ്രൈവിങ്ങിന് ആസ്വദിക്കാറുള്ളത് ചില ആളുകൾ സ്പീഡിൽ പോകും കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൻ്റെ കാര്യത്തിലാണ് പറഞ്ഞത് ഞാൻ സ്പീഡിൽ പോകുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കംഫേർട്ട് അല്ലെങ്കിൽ ഞാൻ പതുക്കെ പോകുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി കംഫേർട്ട് ഡ്രൈവിംഗ് നമ്മൾ ആസ്വദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ ഒന്നാമതായിട്ട് നമ്മൾ റോഡിലൂടെ വരുന്നു നമുക്ക് സീബ്ര ലൈൻസ് കാണാം അപ്പോൾ സീബർ അലൈനിലൊക്കെ ഇപ്പോൾ സിഗ്നലും ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ സീബ്ര ലൈൻ കഴിയുമ്പോൾ അവിടെ ആൾ ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും സ്ലോ ആക്കി കൊടുക്കില്ലേ അതുപോലെ ഒരു വണ്ടി പോക്കറ്റ് റോഡിൽ നിന്ന് കടന്നു വരുന്നു അതൊക്കെ റോഡിലോട്ട് വരണം അപ്പോൾ ആ നല്ല ട്രാഫിക് ഒക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മളൊന്ന് സ്ലോ ചെയ്തിട്ട് ആ വണ്ടിക്ക് ഒന്ന് റോട്ടിലോട്ട് കയറാനുള്ള സമയമൊക്കെ നമ്മൾ സാ സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കില്ലേ ആ സമയത്ത് ആ ഡ്രൈവറോ അല്ലെങ്കിൽ ആ വണ്ടിയിലുള്ളവരോ നമ്മൾ മുഖത്ത് നോക്കിയിട്ടൊന്ന് ചിരിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നൊരു ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിയർ ഷിഫ്റ്റിങ് വരുമ്പോൾ മാനുവൽ വരുന്ന വണ്ടികൾക്ക് ഗിയർ ഷിഫ്റ്റിങ് വരുമ്പോൾ അത് ആ വണ്ടിയിലുള്ളവർക്കും അല്ലെ ആ ഓടിക്കുന്ന ആൾക്ക് അത് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്യണം ആ ഗിയറിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് അറിയണം എന്ന രീതിയിൽ സ്മൂത്ത് അല്ലാതെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നവരില്ലേ എന്നാൽ മറ്റ് യാത്രക്കാർ അറിയാതെ ഗിയർ ഷിഫ്റ്റ് ആക്കുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഡ്രൈവ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളും പാട്ട് കേൾക്കാറില്ലേ ഇപ്പം നമ്മൾ ആണെങ്കിലും ഇപ്പോൾ ഫാമിലി ആയിട്ട് ഒക്കെ ആ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ സോങ് നമ്മൾ പ്ലേ ചെയ്യാറ് ഇപ്പം എൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് രാവിലത്തെ നേരം നമ്മൾ നേരത്തെ വളരെ നേരത്തെയൊക്കെയാണ് യാത്ര ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചാവുന്നവരെയൊക്കെ ഭക്തിഗാനം വേണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിനിമ പാട്ട് സിനിമ പാട്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിൽ കൂടുതലും ഒരു എയ്റ്റീസ് മുതൽ നയൻറ്റീസ് ടു തൗസൻഡ് വരെയുള്ള സോങ്ങുകളായിരിക്കും പ്ലേ ചെയ്യുന്നത് പക്ഷേ അവരൊക്കെ കുറച്ച് ലോങ് ഒക്കെ പോകുകയാണെങ്കിൽ അവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിലോട്ട് വീഴുകയും നമ്മൾ ആ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുകയും ചെയ്യും എനിക്ക് കൂടുതലും കുറച്ചും കൂടി നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യാറുള്ളത് കുറച്ച് അടിച്ചു പാട്ടുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ജിൽ ജിൽ നിന്ന് പറഞ്ഞിട്ടിരിക്കാറില്ലേ അടുത്തത് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെ വണ്ടി ഓടിക്കുന്നവർ വെട്ടിച്ച് പോകാൻ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മുന്നിൽ പോകുന്ന വണ്ടിയുടെ ബെമ്പറിനോട് ചേർന്ന് വന്ന് ബ്രേക്ക് പിടിക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ പോവുക അങ്ങനെ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ മുന്നിലുള്ള വണ്ടി എപ്പോഴാണ് ബ്രേക്ക് ഓടിക്കുന്ന അല്ലെങ്കിൽ ആ ഡ്രൈവർ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാതില്ല ആ പ്രശ്നങ്ങളിലല്ലേ നമ്മൾ ഈ ബമ്പർ ഒരു വണ്ടിയുടെ ബാക്കിൽ പോയിട്ട് നമ്മൾ ഇടിക്കുന്നത് നമ്മൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരുമായിട്ട് യാത്രക്കാരുമായിട്ട് നമ്മൾ വണ്ടിയിൽ ആളുകളായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആ ഡ്രൈവറുടെ കയ്യിലല്ലേ ആ വണ്ടിയിലുള്ളവരുടെ സേഫ്റ്റി എന്ന് പറയുന്നത് പൂർണമായും അപ്പോൾ നമ്മൾ ആ അവർക്ക് കംഫർട്ടുള്ള രീതിയിൽ നമ്മൾ ഡ്രൈവ് വേണം ഡ്രൈവർ വണ്ടി ഓടിക്കുക ഇപ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സിസ്റ്റങ്ങളിലൊക്കെ ഇപ്പോൾ ഇതേപോലെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് പോയിട്ട് നമ്മൾ വണ്ടി നിർത്തുമ്പോഴൊക്കെ ബാക്കിലുള്ളവർ ഫ്രണ്ടിലുള്ളവർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവും എന്നാൽ ബാക്കിലുള്ളവർ പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരികയില്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ ഇപ്പോൾ ടാക്സി വണ്ടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ അതുപോലെയുള്ള വണ്ടികളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരൊക്കെ വളരെ ലോങ്ങ് യാത്ര ചെയ്യുന്നവരാണ് ഇപ്പോൾ ഒരു സീസൺ ഉള്ള സമയങ്ങൾ അല്ലെങ്കിൽ തിരക്കുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ എപ്പോഴും കണ്ടിന്യൂസ് അവർ ട്രിപ്പിൽ തന്നെയായിരിക്കും ആ സമയങ്ങളിൽ അവർക്ക് കറക്റ്റായിട്ടുള്ള ഇടവേളകൾ അവർ എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ ഉറങ്ങുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ ആ യാത്രക്കാർക്കും ഒക്കെ ബാധകമല്ലേ ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് ആർക്കായാലും ഉറങ്ങിപ്പോകും രാത്രി കാര്യങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ഉറക്കം വരും ഈ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പക്ഷേ അതൊന്നും ശാശ്വതമല്ലല്ലോ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടല്ലേ നമ്മൾ വിനോദയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ വണ്ടിയിലുള്ളവരെല്ലാവരും നല്ല മൈൻഡിലായിരിക്കും എല്ലാവരും ഹാപ്പി ചില്ലായിട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് കൈകളിട്ടിട്ട് ആ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡാൻസ് ചെയ്യുക ബോഡി അതിനനുസരിച്ച് മൂവ് ചെയ്യുക കഴുത്ത് തിരിച്ച് നോക്കുക എല്ലാവരോടും വർത്തമാനം പറയുക അങ്ങോട്ടും സൈഡിലുള്ള ഒക്കെ നോക്കുക അതൊക്കെ ചെയ്യുന്നത് ഒരു ശ്രദ്ധപരമായ കാര്യമാണോ കാരണം നമ്മളൊക്കെ അത് നമ്മ ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ഒരു ശ്രദ്ധ തെറ്റി പോലെ അതൊക്കെ ഒരു ആക്സിഡൻ്റും മറ്റു വണ്ടിയിലുള്ള യാത്രക്കാരുടെ ലൈഫിന് വരെ ദോഷമല്ലേ ജോലിക്ക് പോകുന്നവരെ അല്ലെങ്കിൽ രാവിലെ നമ്മൾ വണ്ടിയെടുത്തിട്ട് കറക്റ്റായിട്ട് പോകുന്നവരെയൊക്കെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് ട്രാഫിക് ഉണ്ട് റോട്ടിൽ അല്ലെങ്കിൽ രാവിലെ കാലങ്ങളിലൊക്കെ നമുക്ക് നല്ല ട്രാഫിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം കറക്റ്റ് സമയത്ത് നമുക്ക് എത്താൻ കഴിയില്ല എന്നാൽ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ബ്ലോക്ക് ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞിട്ടും നമുക്ക് ഇത്ര സമയം മതി നമ്മൾ വീട് ടു ഓഫീസ് അല്ലെങ്കിൽ ഇത്ര സമയം നമുക്ക് കറക്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര സ്പീഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്താം എന്നുള്ളത് അത് അതൊരു ശരിയായ തീരുമാനമാണോ കുറച്ച് നേരത്തെ രാവിലെ നമുക്ക് ഇറങ്ങാൻ പറ്റിയാൽ അത്രയും സേഫായിട്ട് കൂടി നമുക്ക് ആ പോകേണ്ട സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റില്ലേ ഡ്രൈവിങ് സമയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഉറക്കമൊക്കെ വരുന്ന സമയത്ത് തനിയൊക്കെ പോവുകയാണെങ്കിൽ സ്മോക്കിംഗ് ഒന്നും വരെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് ലൈറ്റർ വെച്ചിട്ട് സിഗരറ്റ് കത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ ഓടുന്ന ഓടുന്ന വണ്ടിയിൽ നിന്ന് ഗ്ലാസ് താഴ്ത്തിയിട്ട് അതിൻ്റെ ആഷ് തട്ടുക അതൊക്കെ റോട്ടിൽ അതിൻ്റെ തീപ്പൊരി വീഴുന്നതും അതൊക്കെ ഒരു ഇഷ്യൂസ് ഇഷ്യൂസല്ല അല്ലെങ്കിൽ ഓടുന്ന വണ്ടി ഒരു വണ്ടിയിൽ ഇരുന്നിട്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റുമോ നമ്മളെല്ലാവരും ലൈൻ ട്രാഫിക് പാലിക്കാറുണ്ടോ ചില ആളുകൾക്ക് ലൈൻ ട്രാഫിക് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഇപ്പോഴും ഇപ്പം നമ്മളെ എല്ലാ റോഡുകളിലൊന്നും നമുക്ക് ഓവർടേക്കിങ് അനുവദിച്ചിട്ടില്ല എന്നാൽ അത് തിരിച്ചറിയാൻ കഴിവ് ഇല്ലാത്തവരില്ല അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്ത ആളുകളുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യേണ്ട സ്ഥലങ്ങൾ നമ്മൾ ഓവർടേക്ക് ചെയ്തെടുക്കാതെ ബാക്കിൽ വരുന്ന വണ്ടി കൊടുക്കുപോലും ബുദ്ധിമുട്ടുള്ള രീതിയിൽ സ്ലോ ഡൗൺ ചെയ്തിട്ടോ അല്ലെങ്കിൽ കറക്റ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ വണ്ടി ഓടിക്കുന്നു അല്ലെങ്കിൽ ഇപ്പോൾ വലിയ ഹൈവേകളിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്പീഡ് ഹൈവേയിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ആ സ്പീഡ് അവിടെ അനുവദിച്ചിട്ടുള്ള സ്പീഡ് നമ്മൾ കീപ്പ് ചെയ്യാതെ വളരെ സ്ലോ ആയിട്ട് വണ്ടി ഓടിച്ചു പോകുന്നു അപ്പോൾ നമ്മൾ വലിയ എൻ എച്ചിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്ന് സ്പീഡിൽ സ്പീഡിലെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ഇന്ന സ്പീഡിൽ പോകുക പറഞ്ഞാൽ നമ്മൾ ആ ട്രാക്കിലോട്ട് കയറുകയാണെങ്കിൽ അവിടെ വലിയ വലിയ വണ്ടികളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ട് നേരെന്ന് വർത്താനൊക്കെ പറഞ്ഞ് പോകുന്ന പോലെ പോകുന്നു അതൊക്കെ ഒരു പ്രവണതയാണോ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറുന്ന സമയത്ത് നമുക്ക് ഓപ്പോസിറ്റ് നമ്മൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി അല്ലെങ്കിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടിയുടെ മുന്നിൽ പോകുന്ന വണ്ടി ആ തമ്മിലൊരു ഉണ്ട് നമുക്ക് ആ ഓവർടേക്ക് ചെയ്തിട്ട് ആ ട്രാക്കിലോട്ട് കയറാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും ഓപ്പോസിറ്റ് വരുന്ന വണ്ടി കുറച്ച് ദൂരത്താണെങ്കിലും നമ്മൾ വെറുതെ ഒന്ന് ബ്രൈറ്റടിച്ച് കാണിച്ച് കൊടുക്കാറില്ലേ അത് നമ്മളൊരു ഹോബിയാണ് വെറുതെ നമ്മൾ ബ്രൈ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് വെറുതെ ഒന്ന് അടിച്ച് കാണിച്ചു കൊടുക്കുക നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ സുഖപ്രദമായി സേഫായും എല്ലാവരും ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങളെല്ലാവരും അടുത്തേക്കും ഷെയർ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സന്തോഷപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബിഹൈൻഡ് ദ വീൽസ് ബൈ